ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ അലൈക്കും ബിരിയാണി ബിരിയാണിയുടെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കാൻ പോണ ബിരിയാണിയാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ചെമ്പട്ടിയിൽ വെള്ളം വെച്ചിരിക്കണേ ഈ വെള്ളം വെച്ചത് എന്തിനാ വെച്ചാൽ അരി തിളപ്പിച്ച് ഉറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ വലിയ ഉള്ളി ഉണ്ട് തക്കാളി ഉണ്ട് ഇഞ്ചി ഉണ്ട് പച്ചമുളക് ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ആദ്യം നമുക്ക് ഈ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ അരച്ചെടുത്ത് വരാം അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചതച്ചെടുക്കുക ഇതിലേക്ക് വെള്ളമൊന്നും പറഞ്ഞുകൊണ്ട് അരച്ചെടുക്കാനല്ലാട്ടോ പറഞ്ഞത് വെള്ളമൊന്നും ഒഴിക്കാതെ ഇങ്ങനെ അര ചതച്ചെടുത്ത് എന്നാണ് പറഞ്ഞത് വെളുത്തുള്ളിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റാ പറ്റാത്തൊരു ഇൻഗ്രീഡിയൻസാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ അരച്ച് വന്നിട്ടുണ്ട് ഇനി വലിയ ഉള്ളി ഇതുപോലെ നടുകെ കീറിയിട്ട് ഇത് ഇങ്ങനെ ഒരു മിക്സിയുടെ ജാറൊക്കെ നിങ്ങൾക്ക് വാങ്ങിയാൽ വളരെ ഉപകാരമാണ് എല്ലാവരും എൻ്റെ മിക്സിയുടെ ജാർ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ വാങ്ങി നോക്കി അടുക്കള ജോലി വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ മല്ലിയലുണ്ട് പൊതിനയിലുണ്ട് കറിവേപ്പിലയും ചേർത്ത് ഈ ജാറിലിട്ടിങ്ങിട്ട് കറക്കിക്കൊണ്ടിരുന്നത് വളരെ എളുപ്പത്തിൽ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ കറക്കിയെടുക്കാൻ എന്തിനാണ് വലിയ ഉള്ളിയൊക്കെ നീളത്തിലെരിഞ്ഞൂടാൻ പ്രിയപ്പെട്ടവരെ വലിയ ഉള്ളി ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നമ്മളെ സമയം ലാഭിക്കാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക നമുക്ക് റെസ്റ്റ് എടുക്കാം എന്നാണ് പറയാനുള്ളത് ഈ അവസര ഘട്ടത്തിൽ അപ്പോൾ കണ്ടില്ലേ ഇനി ഞാനൊരു കുക്കറെടുത്തിട്ടുണ്ട് കുക്കർ പുതിയതാണ് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇതിൽ ഈ കുക്കറിലാദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ബിരിയാണി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഏഴര ലിറ്ററിൻ്റെ കുക്കറാണ് കുക്കർ കഴുകി വൃത്തിയാക്കിയിട്ട് ചിക്കനും കഴുകി വൃത്തിയാക്കിയിട്ട് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിൽ നിന്ന് ആ രണ്ട് പച്ചമുളക് മാറ്റിയെടുക്കുന്നുണ്ട് ഇനി പച്ചമുളക് ഇട്ടാൽ എരിഞ്ഞിട്ട് കുട്ടികൾ തിന്നൂല അതുകൊണ്ടാണ് അപ്പോൾ ഈ കട്ട് ചെയ്ത ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ചതച്ച് വെച്ച പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എന്തൊക്കെ പൊടികൾ മല്ലിപ്പൊടി പെരുഞ്ചീരകപ്പൊടി മഞ്ഞൾ പൊടി എന്നിവയൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും ഒരു ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കും മുക്കാൽ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കും പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പാണ് ഇപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുക ബിരിയാണിയുടെ മസാലയാണ് കേട്ടോ ബിരിയാണിയുടെ മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയ ജാതിക്ക പട്ട ഏലം ഗ്രാമ്പൂ ഇതൊക്കെ ചേർത്തിട്ട് പൊ പൊടിച്ചെടുത്തിട്ടുള്ള മസാല ഒരു അര ടീസ്പൂ മുക്കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കും കുറേ കൂടുതലായി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിയിട്ട് കുത്തിയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ വിനാഗിരിയും ചേർത്തിട്ടുണ്ട് രണ്ട് നാരങ്ങയുടെ നീരും ചേർത്തി ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടണവരെ ഇങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക നല്ല ടേസ്റ്റാണ് നല്ല പുളിയുണ്ട് നല്ല ചൊടിയുണ്ട് വിനാഗിരിയും അതുപോലെ നാരങ്ങ നീരൊക്കെയാണ് ഞാൻ ഈ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണമെന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക പിന്നെ അവസാനമായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കൽ മെയിനാണ് നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുമ്പോൾ ആ പരി അരി വെള്ളം അരിക്ക് വെള്ളം വെച്ചിട്ട് ഇത്ര നേരമായി അപ്പോഴേക്കും നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അരിയിലേക്ക് വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി അരി ഒരു കിലോ അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു കിലോ അരി കഴുകി വൃത്തിയാക്കി ഇതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വേട്ടി തിളച്ച് വന്തോട്ടെ വന്നോട്ടെ എന്ന് പറഞ്ഞാൽ അത് കഞ്ഞി ചോറും ആക്കാനല്ല നമ്മൾ ബിരിയാണിയിലേക്ക് അരി തിളപ്പിച്ചു വിറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കണത് അപ്പോൾ അതുകൊണ്ട് അടച്ച് വെച്ചിട്ടൊന്ന് വെന്തോട്ടെ അപ്പോൾ പാകത്തിന് ഒരു വേവ് പകുതി മുക്കാൽ വന്നു കഴിഞ്ഞാൽ മുക്കാൽ വേവ് ആയിക്കോട്ടെ കേട്ടോ മുക്കാൽ വേവാവുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക പകുതി ആയി കഴിഞ്ഞാൽ അത് വേവത്തില്ല പിന്നെ കുക്കറിൽ അങ്ങനെ കടന്ന് വേകാതെ ഒരു ടേസ്റ്റ് ഇല്ലാതെ നിൽക്കും അപ്പോൾ ഒരു മുക്കാൽ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഊറ്റിയെടുക്കുക അപ്പോൾ ഊറ്റിയെടുക്കുമ്പോൾ ഞാൻ വെള്ളത്തിലേക്ക് കറുകപ്പെട്ട ഗ്രാമ്പു ഏലം ഒന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ആ വെള്ളം നമ്മൾ ഊറ്റിയെടുക്കാനുള്ളതല്ലേ അതുകൊണ്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഞാൻ ഈ ഇനി ഈ ഊറ്റിയെടുത്ത് നമ്മൾ ഈ ബിരിയാണി എന്താ പറയുക മസാലേൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ പച്ചക്ക് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അല്ലാതെ വെള്ളത്തിൽ കലക്കി കണ്ട ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് മുഴുവനും ആ വെള്ളത്തിൽ ഒലിച്ചു പോകും അതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ ചേർത്ത് കൊടുക്കുക ഇനി ഏലക്കായ ഗ്രാമ്പൂ പട്ട എന്നിവയൊക്കെ ചേർത്ത് ഇനിയും ഈ ചോറ് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുക നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുക പിന്നെ ബിരിയാണീൻ്റെ മസാലപ്പൊടി കുറച്ച് കുറേ ഇട്ടാൽ ചോയ്ക്കും ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ ചേർത്ത് കൊടുക്കുക വീണ്ടും ഗ്രാമ്പു ഏലം പട്ട ഗ്രാമ്പു ഇങ്ങനെ ചേർത്ത് കൊടുക്കുക വീണ്ടും നമ്മൾ ഈ ചോറ് ചോറിട്ടെടുക്കുക വീണ്ടും ആ ഗ്രാമ്പൂ പട്ട ഏലം ചേർത്ത് കൊടുക്കുക മസാലയും ചേർത്ത് കൊടുക്കുക ബിരിയാണീൻ്റെ മസാല കുറച്ചിട്ട ഓവറായിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാരറ്റ് എടുത്ത് പച്ചക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തതാണ് ഇനി പട്ട ഗ്രാമ്പൂ ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂൺ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ നെയ്യ് ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചേർക്കെടുത്തിട്ടോ ഓയിൽ ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ അടുത്ത് ഏത് ഓയിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ലാസ്റ്റ് ബിരിയാണി മസാല ഇങ്ങനെ ചേർത്ത് കൊടുത്ത് നമ്മൾ അടച്ച് വെക്കുക അപ്പം ഞാനിപ്പോൾ കൂടുതൽ എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല നെയ്യോ എണ്ണയോ ഒന്നും ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിനൊന്ന് കൂക്കിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട് ഒരു വിസിൽ വന്നാൽ നമ്മുടെ ബിരിയാണി റെഡിയാകും അതിനു മുമ്പായിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക ടീസ്പൂൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോധം കിട്ടും വന്നിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ആ രണ്ട് ചെറിയ കുഞ്ഞ് ടീസ്പൂണാണ് ഞാൻ പറയുന്നത് അപ്പോൾ കുക്കറ് എന്താ പറയുക വിസിന് വന്നിട്ടുണ്ട് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഓഫാക്കി എടുക്കാവുന്നതാണ് ഓഫാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ആവി ഒരു പകുതി ആവിള ഒഴിവാക്കി കളയണം എന്നിട്ട് പിന്നെ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ മതി കേട്ടോ വളരെ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അത്രയ്ക്ക് തന്നെ പറയാനുള്ളത് അപ്പം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യിലേക്ക് മുന്തിരി അന്നെ കെട്ട് കൊടുത്തിട്ടുള്ളത് നെയ്യും ഓയിലും കൂടി ചേർത്ത് ഒഴിച്ച് ഒഴിച്ചു ഇത് മുന്തിരി നല്ല ടേസ്റ്റിയാണ് ബിരിയാണിയിലേക്കും ഇടുമ്പോൾ ക്യാഷിനോട്ടൊന്നും ഇടാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ ക്യാഷിനോട്ടൊക്കെ നമുക്ക് ഒരു പത്ത് രൂപക്കൊക്കെ വാങ്ങിയാൽ വളരെ കുറച്ചേ കിട്ടുള്ളൂ മുന്തിരി ആവുമ്പോൾ അങ്ങനെയല്ല കുറേ കിട്ടും പത്ത് രൂപ ഞാൻ വാങ്ങിയതാണ് അപ്പോൾ എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വലിയ ഉള്ളിയും ഇതിൽ ഇതുപോലെ ചെയ്തെടുക്കുക ഒന്ന് വാട്ടിയെടുക്കുക ഇനി നമ്മൾ അവസാനമായിട്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുക അല്ലാതെ നമ്മൾ ഈ വലിയ ഉള്ളിയൊക്കെ വാട്ടിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ അതിൽ അലിഞ്ഞു പോകും അത് അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ക്യാരറ്റ് വെറുതൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ് അപ്പോൾ ഞാൻ ആവിയൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്നും ഉണ്ടാക്കി നോക്കുക അത്രയ്ക്ക് തന്നെ പറയാനുള്ളത് കുക്കറ് രണ്ടാമത് കുക്ക് എനിക്കറിയില്ല എഴുതിയാലും ആ വീഡിയോ അവിടെ ഏറെ കയറി വന്നതാണ് സാരമില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരൊറ്റ വിസിൽ വന്നാലും ഓഫാക്കി എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ അവസാനമായിട്ട് വെറുതെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ വെറുതെ ഡെക്കറേഷന് വേണ്ടി മാത്രം ചെയ്തെടുത്താണ് അവിടെ വീഡിയോയിൽ കണ്ടത് ആ ഇപ്പോൾ ഞാനൊരു ചെമ്പട്ടി എടുത്തിട്ടുണ്ട് ചെമ്പട്ടിയിലേക്ക് ഞാൻ ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഒരു പ പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെയുള്ള കാഴ്ചയാണ് കണ്ടത് നിങ്ങൾ മനസ്സിലായില്ലേ ആ കാഴ്ചയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ച എന്താ പറയുക മുന്തിരിയും ഉള്ളിയും പിന്നെന്താണ് ക്യാരറ്റും കൂടി ചേർത്ത് ഇതുപോലെ ഇറക്കി യോജിപ്പിക്കുക നല്ല ടേസ്റ്റാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നല്ല നല്ല അടിപൊളി റെസിപ്പികളല്ലേ വീഡിയോയിൽ പറഞ്ഞു തരാറുള്ളത് അപ്പം നിങ്ങളെന്ത് ചെയ്യണം നിങ്ങൾ വീഡിയോ കാണാ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടുക കമൻ്റ് ഇടുക ഷെയർ ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബും കൂടി ചെയ്യുക കണ്ടില്ല അടിപൊളി ബിരിയാണിയാണ് എന്തൊന്നും ഏറിയിട്ടില്ല പാകത്തെ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിൻ്റെ അവസ്ഥയും കൂടി കാണിച്ചു തന്നാൽ എൻ്റെ വീഡിയോ അവിടെ വൈൻ്റെ പക്കുക കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറൊന്നു നോക്കാം കുക്കറിൻ്റെ ഒരു അവസ്ഥയും കൂടി കാണിച്ചാൽ എൻ്റെ വീഡിയോ അവിടെ വൈൻഡപ്പാക്കി പോകേണ്ടതായിട്ടുണ്ട് കണ്ടില്ലേ കുക്കറിൽ അടി പിടിച്ചിട്ടൊന്നുമില്ല ഒരു വിസിൽ വന്നു എന്ന് കരുതിയിട്ട് അടി പിടിക്കില്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ എൻ്റെ വീഡിയോ അവിടെ വൈൻ്റപ്പാക്കാൻ സമയമായിട്ടുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇനി അടുത്ത് നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനി അടുത്ത നല്ലൊരു വീഡിയോ കാണാം അതുവരെ ഇൻഷ